ഹബീബായ നബിയുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ രീതിയിലുള്ള ഒരു അവഗണന പോലെ വന്നപ്പോൾ ആയത്ത് ഇറങ്ങുകയാണ്. നെറ്റിച്ചുളിച്ചോ നബിയേ, ഒത്ത വല്ല മുഖം തിരിച്ചോ നബിയേ, അൻജാഹുൽ അന്ധനായ അബ്ദുല്ലാഹിബിന് ഉമ്മമക്കിട്ടോ വന്നപ്പോൾ വിശുദ്ധ ഖുർആന്റെ ആയത്തിറക്കിയിട്ട് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ അള്ളാഹു തആല ഉണർത്തുകയാണ്, നബിയെ കേൾക്കേണ്ടത് കേൾക്കൂ അങ്ങ് എന്ന്. ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, കേൾക്കേണ്ടത് കേൾക്കാത്തവനെ പറ്റി. വലഹു മാദാനുല്ലാ യസ്മഊന ബിഹാ, കേൾക്കേണ്ടത് കേൾക്കാത്തവനെ പറ്റി അള്ളാഹു പറഞ്ഞ വാക്യം തന്നറിയോ, ഉലായിക കൽ അനആം, ഈ ഉറൂസിന് വേണ്ടിയിട്ടും ഈ നേർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഇവിടെ കൊണ്ട് കെട്ടുന്ന ആട്ടിൻപറ്റങ്ങൾ ഉണ്ടല്ലോ, ഇവിടെ കൊണ്ട് കെട്ടിയിടുന്ന ആടുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോൾ കാണുന്ന എരുമയും കാളയും പശുവും പോറ്റും ഉണ്ടല്ലോ, അല്ലെങ്കിൽ അല്പം കൂടി അങ്ങേ അറ്റം കടത്തി പറഞ്ഞാൽ നായയും പന്നിയും പോലുള്ള മാൽക്കാല ജീവികൾ ഉണ്ടല്ലോ, ആ ജീവികളെ പോലെയാണ് എന്ന് പറഞ്ഞ അല്ലാഹു നിർത്തിയില്ല. കാരണം കേൾക്കേണ്ടത് കേൾക്കാത്തവനെ അല്ലാഹു നായ എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് ഒരു പടി കൂടി താഴ്ത്തിറക്കിയിട്ട് പരിചയപ്പെടുത്തി, ബൽഹും അലല്ല്, അതിനേക്കാളൊക്കെ അവൻ നികൃഷ്ടനാണ്. അതുകൊണ്ട് കേൾക്കേണ്ടത് കേട്ടേ പറ്റൂ, നമ്മൾ കേൾക്കാൻ തയ്യാറാകണം. ഒരു സമൂഹത്തിന് നമ്മൾ കേൾക്കാൻ നല്ല മനസ്സ് കാണിക്കണം. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണല്ലോ നോമ്പ് പിടിച്ചിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ഒരാള് വന്നിട്ട് ചോദിക്കുന്നു, വല്ലതുമുണ്ടോ? ഇന്ന് കേൾക്കാൻ ആർക്കും മനസ്സില്ല, പാവപ്പെട്ടവന്റെ കണ്ണുനീര് കാണാൻ മനസ്സില്ല, അതന്റെ വിശപ്പിന്റെ വിളിയാണ് കേൾക്കാൻ ശ്രവണപുടങ്ങൾ പോരാ, ഒരു മനുഷ്യന്റെ രോദന കേൾക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. സഹോദരങ്ങളെ, വിശപ്പിന്റെ വിളിയാള മൂലം കഷ്ടപ്പെടുന്നവന്റെ ആ നിലവിളി കേൾക്കാൻ നമുക്ക് കഴിയാതെ പോയാൽ സഹോദരങ്ങളെ, നാൽക്കാലികളെക്കാൾ അത് പതിച്ചവരായി നമ്മൾ മാറുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് സഹോദര, ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ഇമാം മാലിക് തന്റെ മുവത്തകിൽ പറയുകയാ, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് കടന്നു വരുന്നു ആരാ, വല്ലതും കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ആരോ വരികയാണ്, യാചിച്ച് വരികയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയോട് ചോദിക്കുകയാ, എന്തെങ്കിലും ഇരിപ്പുണ്ടോ? കുറച്ച് ഈറ്റപ്പഴമല്ലാതെ മറ്റൊന്നുമില്ല, അതെടുത്ത് കൊടുത്തേക്ക് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമ്പോ അവര് പറയുന്നു, നോമ്പ് തുറക്കണ്ടേ, നിങ്ങൾക്ക് നോമ്പ് മുറിക്കണ്ടേ, ആ സമയത്താണ് മുവത്തയിലെ കാണാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അത് ഞാനല്ലല്ലോ മുറിക്കേണ്ടത്, എന്നെ മുറിപ്പിക്കാൻ എന്റെ അല്ലയുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചു വന്നവന് കൊടുക്കണേ എന്ന് പറഞ്ഞ സയ്യിദത്തുന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഇന്ന് നമ്മുടെ വീട്ടിലെ പള്ളിയിലെ വീട്ടിന്റെ മുമ്പിലെ കടയുടെ മുന്നിൽ പള്ളിയുടെ അകത്തളങ്ങളിൽ ആരെങ്കിലും ഒന്ന് യാചിച്ചാൽ കൊടുക്കാൻ മനസ്സുണ്ടോ? ആരെങ്കിലും ഒന്ന് വല്ലതും പറഞ്ഞാൽ നമുക്ക് ആയിരം ചോദ്യം നമ്മൾ ചോദിച്ചിട്ട് ഒരു ചോദ്യത്തിന് ഒരു പൈസ എന്നുള്ള നിലയിൽ 1000 പൈസ കൊടുക്കാൻ നമ്മൾ തയ്യാറാവോ? അവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നമ്മൾ തയ്യാറാവോ? അള്ളാഹുവിന്റെ ഹബീബ് കേൾക്കാൻ മനസ്സ് കാണിച്ച രണ്ടാം തലമ ഞാൻ പറയുന്നത്, ഒന്ന് കേവലം സ്ത്രീകളെ കേൾക്കാനൊരു മനസ്സ് കാണിച്ചു. അതുകൊണ്ട് സമൂഹത്തിനും ഖിയാമനാൾ വരെയുള്ള ഒരു സൊസൈറ്റിക്ക്, ഈ മുസ്ലിം സമാജത്തിന്, അല്ലെങ്കിൽ ലോകം അവസാനം വരെ വരുന്ന മനുഷ്യരാശിക്ക് മുഴുവനും ഉപകാരപ്രദമാകുന്ന സന്ദേശങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ കേട്ടതിലൂടെ, സ്ത്രീകളെ കേട്ടതിലൂടെ ലോകത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്ക്, കേൾക്കേണ്ടത് കേൾക്കണം. നമ്മുടെ വീട്ടിൽ വന്ന് ആരെങ്കിലും കതകിനെ മുട്ടിയാൽ നമ്മൾ അവനെ എവിടാ താമസം എന്ന് ചോദിക്കും. എന്നിട്ട് നമുക്ക് പരിചയമുള്ള ആളുകളെ ഒക്കെ നമ്മൾ അവരോട് ചോദിക്കും. അതൊന്നും പാവങ്ങൾക്ക് അറിയണമെന്നില്ല. എന്നാൽ തട്ടിപ്പുമായി നടക്കുന്ന ആളുകൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരെ പറ്റിയും അവഗാഹമുള്ളവരായിരിക്കും. നമ്മളോട് ഇങ്ങോട്ട് വിശദീകരിച്ചു തരും ഒരു അറബി കോളേജിൽ പോയപ്പോൾ, ഞാൻ അറബി കോളേജിന്റെ പേര് പറയുന്നില്ല, ഞാൻ പറഞ്ഞത് ഒരു തലം പറയാണ് ഞാന്,
ലോകത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് തന്റെ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ തന്റെ വീട്ടിന്റെ അകത്തളത്തിലുള്ളവർ അവരുടെ മുന്നിൽ യാചിച്ചു വരുന്ന പാവപ്പെട്ടവന് എന്തെങ്കിലും കൊടുക്കാൻ ഒരു മനുഷ്യന് മനസ്സ് വരാത്തിടത്തോളം അവന് മനുഷ്യനെന്ന പദപ്രയോഗത്തിന് അർഹതയില്ല എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ വാക്കല്ല, കേൾക്കേണ്ടത് കേൾക്കണം. ആ കേൾവി നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയാൽ അവൻ മൃഗമാണ്, നാളെ മുതൽ അവന് അരി കൊടുക്കണ്ട, പകരം പുല്ല് കൊടുത്താൽ മതി എന്നല്ല നമ്മൾ കരുതുന്നത്. അങ്ങനെയാണ് മൃഗത്തിനെ പോലെയാണ്, അതിനേക്കാൾ അധപ്പതിച്ചു എന്ന് പറഞ്ഞാൽ നാളെ മുതൽ അവന് ജ്യൂസ് കൊടുക്കണ്ട, കാടി കൊടുത്താൽ മതി എന്നല്ല മറിച്ച് മനുഷ്യനെന്ന പദപ്രയോഗത്തിന് അവൻ അർഹനല്ല എന്നാണ്, അർഹനല്ല എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുന്നിൽ യാചിച്ചു വരുന്നവരുടെ മുന്നിൽ ഒരിക്കലും, അഷ്റഫുൽ ഖൽക്കിന്റെ മുന്നിൽ മഹാന്മാരായ സഹാബാക്കള് അത്ഭുതത്തോടെ നോക്കിക്കണ്ട രണ്ട് രംഗങ്ങളുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ചിന്തിക്കും ഇതൊക്കെയാണ് നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കേണ്ടത്, ഇതാണ് ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരാളെ കേൾക്കാനൊരു മനസ്സ് കാണിക്കണം. കഅബാലയത്തിൽ കയറി മൂത്രമൊഴിക്കാൻ വേണ്ടി ഒരാൾ വന്നു, ആ സമയത്ത് ആളുകൾ അടിക്കാൻ വേണ്ടി ഓടിച്ചു. കഅബാലയത്തിൽ കയറി മൂത്രമൊഴിക്കാൻ വന്നവനെ അടിക്കാൻ വേണ്ടി ഓടിച്ചു. ആ സമയത്ത് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്, എന്നൊന്ന് കേൾക്ക്, നിങ്ങൾ എന്തിനാ മൂത്രമൊഴിക്കാൻ പോയെന്നൊന്ന് കേൾക്ക് നിങ്ങൾ. ആ പറഞ്ഞു, എന്തിനാ മൂത്രമൊഴിക്കാൻ പോയത്? ലോകത്ത് അറിയപ്പെടണമെങ്കിൽ നല്ലത് വല്ലതും ചെയ്യണം, എന്നെ കൊണ്ട് പറ്റൂല. പിന്നെ ആകെയുള്ള വഴി ഏറ്റവും വലിയ കറാമ്പുറം കാണിക്കണം, അത് ഞാൻ ഇപ്പൊ കാണിക്കാൻ പോവാം. ഏറ്റവും വലിയ തിന്മ കാണിക്കണം, അത് ഞാൻ കാണിക്കാൻ പോവാണ്. പക്ഷെ അവരെയും കേൾക്കാനുള്ളൊരു മനസ്സ് നമ്മൾ പരിപാവനമായി കാണുന്ന, ഞാൻ ഇപ്പോഴും എപ്പോഴും പറയും, മുസ്ലിം പള്ളികളുടെ മുന്നിൽ മുസ്ലിമീങ്ങൾ മുണ്ടും മടക്കി കുട്ടി വേണമെങ്കിൽ പള്ളിക്കകത്ത് കയറിക്കോളും, അതൊന്നും കുഴപ്പമില്ല. മുണ്ടും മടക്കി കുട്ടി അവറത്തും വെളിവാക്കിയിട്ട് പള്ളിയിൽ കയറുന്നതിന് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം അദബും ഹുറുമത്തും നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ കടുവാ പള്ളിയുടെ മുന്നിലൂടെ പോകുന്ന പൊട്ടുതൊട്ട ഒരു അമ്മയുടെ മകൻ, കുരിശുമാല അണിഞ്ഞ ഒരു മാതാവിന്റെ മകൻ, ആ മകൻ പോകുന്നത് ചെരുപ്പ് ഊരി മാറ്റി വെച്ചിട്ടാണ് കാണിക്കയിടുന്നത്. അത് ബുഖാരിയിലോ മുസ്ലിമിലോ സിഗാഹു സുത്തയിലോ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലോ ഉണ്ടോ? അത് മതപരമാണോ? അതല്ല ഇവിടുത്തെ ചർച്ച. അവരുടെ ആദരവും ബഹുമാനവും, അവരുടെ ബഹുമാനവും ആദരവും അങ്ങനെയാണ്. അമ്പലമുറ്റത്ത് കയറി മൂത്രമൊഴിച്ച അമ്പലത്തിന്റെ ഒരു ചുമരിൽ മൂത്രമൊഴിച്ചവനെ ഒരു പാവപ്പെട്ട ഒരു ചെക്കൻ ചോദ്യം ചെയ്തു. മോശമായ പരിക്ക സ്വഭാവത്തിൽ ഒന്നും പറഞ്ഞില്ല, ചോദിച്ചത്, ചേട്ടാ ഇത് ദൈവമിരിക്കുന്ന സ്ഥലമല്ലേ? ഇതൊരു അമ്പലമുറ്റമല്ലേ? ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് പിടിച്ചില്ല. അയാൾ ആ പ്രിയപ്പെട്ട പൊന്നുമോനെ, സൈക്കിളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നുമോന്റെ തലയിലൂടെ തന്റെ വാഹനം കയറ്റി ഇറക്കിയിട്ട് കൊന്നു കളയുമ്പോ മദീനത്തുൻ നബവിയിൽ കയറി മൂത്രമൊഴിച്ച ഒരു മനുഷ്യനെ അടി അടിക്കാൻ വടിയും തടിയുമായി ഓടി വന്ന സഹാബാക്കളുടെ മുമ്പിൽ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഒരു ബക്കറ്റ് വെള്ളമൊഴിച്ചാൽ തീരുന്ന പ്രശ്നത്തിനാണോ നിങ്ങൾ ഈ കാണിക്കുന്നത്? അയാളെ ഒന്ന് കേൾക്കാൻ തയ്യാറാവ്. ചോദിച്ചാൽ അറിയാം, ഞാൻ അറിയാതെ മൂത്രം പോയി എന്നായിരിക്കും മറുപടി പറയാ. ഇത് ആർക്കെങ്കിലും മനസ്സുണ്ടോ? ഇത് കേൾക്കാൻ നമ്മൾ തയ്യാറാവോ? കാളപ്പെറ്റു എന്ന് കേൾക്കുമ്പോ അപ്പോഴേക്കും കയറെടുക്കുന്നവരല്ലേ നമ്മൾ? കാളപ്പെറുവോ? കാളയുടെ ഭാര്യയായ എരുമയല്ലേ പ്രസവിക്കുക? അല്ലെങ്കിൽ കാളയുടെ ഭാര്യയായ പശുവല്ലേ പ്രസവിക്കുക? കാള എങ്ങനെ പ്രസവിക്കുമെന്ന് ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് ഇല്ലാത്ത ഒരു തലമുറയായി സമൂഹം മാറുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറയുന്നു, കേൾക്കേണ്ടത് നിങ്ങൾ കേൾക്കണം, കേൾക്കേണ്ടത് നിങ്ങൾ കേൾക്കണം. ഒന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിക്കി. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു അറബിയാണ്. അറബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആദിവാസി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഗ്രാമീണനായ വിവരം കുറഞ്ഞ പാണ്ഡിത്യത്തിന്റെ പാപ്പരത്വമുള്ള പാവപ്പെട്ട ഒരു മനുഷ്യൻ, അയാൾ വന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് കൈനീട്ടി. നമ്മളോടങ്ങാനമാണെങ്കിൽ, നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന അങ്ങനെയല്ലേ? അല്ലാന്ന് ആരും പറയണ്ട. അവനവന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവന്റെ ഒക്കെ യഥാർത്ഥ മണം തണം തനിക്കുടം പുറത്തു വരിക. വീടിന്റെ മുമ്പിൽ വന്നിട്ട് എന്തെങ്കിലും തരണമെന്ന് ഭിക്ഷ യാചിക്കുമ്പോ
الله رسول أعتقد غيره يتد يندو يدتوند كورتو ونو إللا لو بيتلة يندا ولد يندا بيتلة ولد ونو ميليا بريء بطبري حبيبا ينبي جنغل يدتو كورتو تد صود صري صود ديموند نمك جيب دتيل لان بديك كارم ما برتي كارم أكشرم بري أنو ثابن سيانم نمودا جيب دتيل إثي كمبلي ما درج يا يي بروا جعن صود صري صود ديموند آثارا ويا أمتة كايل أبي غاميم أنو غيرنا تيرودا يللا ആവിഷ്കാരമാണ് എന്നാണ് അപ്പവാക്യം പറയാൻ എളുപ്പമാണ് പ്രവർത്തിക്കാൻ വലിയ പ്രയാസമാണ് നമ്മൾ ചോദിക്കണം നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു ഖദ് അഹ്സൻതു ഞാൻ നിങ്ങളോട് നീതി കാണിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് മതിയായത് ഞാൻ തന്നിട്ടുണ്ടോ ഖദ് അഹ്സൻതു ഇലൈക് ഞാൻ തന്നത് മതിയായോ ആ മനുഷ്യൻ പറഞ്ഞില്ല لا ഇല്ല എനിക്ക് തികഞ്ഞില്ല വല അജ്മൽത നിങ്ങൾ ഒരു മര്യാദ കാണിക്കാറല്ലേ എനിക്ക് നിങ്ങൾ തന്നത് സുബ്ഹാനല്ലാഹ് ഇരാരോടായി പറഞ്ഞു ഇരാരോടാണ് ഈ പറഞ്ഞു അല്ലാഹുവിന്റെ ഹബീബ് എന്ന അർശ് പടക്ക കുർസ് പടക്ക ലൗഹ് പടക്ക കലമ പടക്ക ലോകത്തുള്ള സർവചരാചരങ്ങളും പടക്കപ്പെടാ കാരണക്കാരായ അഷ്റഫുൽ ഖൽക്കിന്റെ മുഖത്തെ നോക്കി കിട്ടില്ല വല അജ്മൽത നിങ്ങൾ മര്യാദ കാണി ചില്ലാന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ ഗലിബൽ മുസ്ലിമൂന വഖാമു ഇലൈ സ്വഹാബാക്കൾ വാളൂരി കിട്ട മനുഷ്യന്റെ നേരെ ചീറിയെടുക്കുകയാ ആരോടാടാ നീ പറഞ്ഞത് എന്റെ റസൂൽ നിനക്ക് ചോദിച്ചപ്പോ തന്നത് കുറഞ്ഞു പോയോ എന്ത് വർത്തമാനമാടാ നീ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ ഫഷാറ ഇലൈഹിമ്മന കഫൂ ഒരു സമൂഹത്തെ ഒരു വിരൽ കൊണ്ട് പിടിച്ചു നിർത്തിയ നേതാവേ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ അവരെ തടഞ്ഞു നിർത്തി ഒരു ആംഗ്യം കൊണ്ട് തടഞ്ഞു നിർത്തി പാടില്ല അരുത് അരുത് എന്നിട്ട് റസൂലുള്ള വീണ്ടും അകത്ത് കയറുകയാ എന്നിട്ട് അധികം എടുത്തുകൊണ്ട് വരുന്നു വിട്ട് വെച്ച് ഒരുപാട് വെച്ചിട്ട് ഒരുപാട് ബാക്കി വെച്ചിട്ട് റസൂലുള്ള കൊടുത്തതല്ല പക്ഷേ അവശേഷിക്കുന്നത് കൂടി എടുത്തുകൊണ്ട് വന്നു എന്നിട്ടോ വർസല ഇലൈഹി വസാദഹു എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നിട്ട് ചോദിച്ചു അഹ്സൻതു ഇലൈ ഇപ്പൊ നിനക്ക് തൃപ്തിയായോ അയാള് വാങ്ങിക്കൊണ്ടങ്ങ് പോയി അയാള് വാങ്ങിക്കൊണ്ടുപോയി പള്ളിയിലെങ്ങാനം നമ്മുടെ പള്ളിയിലെങ്ങാനം വരുന്ന അവസ്ഥയാണെന്ന് ആലോചിച്ചു ഏതോ പള്ളിയിൽ അസറ നിസ്കാരത്തിന് വന്ന ഒരു മൂലക്കിരുന്നൊരു വാപ്പിട്ടും കഷ്ടപ്പെട്ട് ഈ പതുക്കെ ജനൽ കമ്പിയിലൊക്കെ പിടിച്ചെണീറ്റിട്ട് പറഞ്ഞതാ തെങ്ങ് കയറിയപ്പോ വീണതാ അപ്പൊ ഇപ്പുറത്തൊരാള് പറഞ്ഞാ നോക്കി കയറണ്ടായിരുന്നു എങ്കിൽ വീഴൂലായിരുന്നു ജീവിതത്തിൽ നമുക്ക് ഒരാടോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല സത്യസന്ധമായി വേറൊരു കാര്യം പറയാം തട്ടിപ്പുകൾ ഏറെയുണ്ട് ഞാൻ നമ്മുടെ ഈ പള്ളിക്കൽ മടവൂര് ഒരു 3 വർഷം പഠിച്ചിറങ്ങിയപ്പോ അവിടെ അന്ന് ആ ഏരിയയിലെ മൊത്തം വലിയ കാളിയായിരുന്നു റിഷാദ് ഉസ്താദ് അപ്പൊ അവിടെ ആ ഒരു 3 വർഷക്കാലം ഞാൻ ജോലി നോക്കി പള്ളിക്കൽ മടവൂര് ഭാഗത്ത് ഒരിക്കൽ എന്റെ പള്ളിയില് ഒരു അന്ധനായ ഒരു മനുഷ്യൻ വന്നു ജുമയ്ക്ക് ഒരന്ധനായ മനുഷ്യരാണ് അപ്പൊ ഞാന് നിക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നി അപ്പോ വളരെ വിഷമം തോന്നിയിട്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ് കമ്മിറ്റിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് സഹായിക്കണം അദ്ദേഹത്തിന് കണ്ണു കാണാൻ വയ്യാത്ത ആളാ നമ്മളിപ്പോ അദ്ദേഹത്തിനെ ഒന്ന് പിടിച്ചു നടത്തിയ നാളെ സിറാത്തിൽ നമുക്ക് പ്രകാശമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഹദീസൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചവൻ പിന്നെ അക്കൂസി കൊണ്ടുപോകുന്നവരെ ഹൗലിനോടെ കൊണ്ടുപോയി ഒതോടിപ്പിക്കുന്നവര് അവർ അവരാണ് കൊണ്ടുവന്ന് പള്ളിയിലിരുത്തിയത് പിന്നീട് കൊണ്ടുവന്ന് വെളിയിലിരുത്തി കിട്ടിയ പൈസയൊക്കെ എണ്ണിക്കൊടുത്ത് പിന്നെ ഓട്ടോ പിടിച്ച് കയറ്റി വിട്ടു അങ്ങനെയൊക്കെ റാഹത്തായി പോയി ഞാൻ വീട്ടിലും പോയി വീട്ടിൽ പോയതിനു ശേഷം അന്ന് ആരോ കമ്മിറ്റിയിൽപ്പെട്ട ഒരാൾ എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ആ പിരിക്കാൻ വന്നാൽ നിങ്ങൾക്ക് പരിചയമുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല വന്നത് ഒരു അന്ധനാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതാ ആ അയാളെ പാരിപ്പള്ളിയിൽ സിനിമ തിയേറ്ററിൽ വെച്ച് രാത്രി ഒരാള് കണ്ട് കണ്ണ് കണ്ടുകൂടാന്നും പറഞ്ഞ് വന്ന ഒരാള് ഈ പിരിച്ച പൈസയുമായിട്ട് എവിടാ പോയത് സിനിമ കോട്ടയില തിയേറ്ററിലാണ് ഞാനിത് പറയുമ്പോ എനിക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ഏതൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു കടം കൊടുത്താൽ ഒരുത്തന്റെ സ്വഭാവം അറിയാന്ന് പറഞ്ഞു ആ പ്രസംഗം ആരോ എടുത്തു ഫേസ്ബുക്കിൽ ഒന്നിട്ടു അതിന്റെ അടിയിൽ കമന്റ്സ് വരുന്നത് മുഴുവനും ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടാ ശരിയാ വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ ആയത്ത് നിസ്കാരത്തെ പറ്റിയല്ല നോമ്പിനെ പറ്റിയല്ല സക്കാത്തിനെ പറ്റിയല്ല ഹജ്ജിനെ പറ്റിയല്ല ഒന്നുമല്ല അഷ്റഫുൽ ഖൽക്കിനെ പറ്റിയല്ല അല്ലാഹയെ പറ്റിയല്ല െ പറ്റിയല്ല ഒന്നുമല്ല ഏറ്റവും വലിയ ആയത്ത് ആയത്തു ദൈൻ ഒരൊറ്റ പേജാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്
ആയത്ത് ആയത്തു ദൈനാണ്, ശരിയാണ്. കടം വാങ്ങൽ ദീന് തന്നെയാ. അല്ലാഹുവിന്റെ റസൂല് കടം വാങ്ങിയിട്ടുണ്ട്, തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഭാഷാ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, കടം വാങ്ങലും കൊടുക്കലും ഒക്കെ ദീനാ, പക്ഷെ വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നാറും അവന് നരകം ഉറപ്പാ. അതുകൊണ്ടാണ് ദീൻ പ്ലസ് നാർ സമം ദീനാർ. ദീനാർ എന്ന് പറഞ്ഞാൽ എന്താ, ദീനും നാറും കൂടെ കൂടുന്നത് ആ ദീനാറ്. വാങ്ങിയിട്ട് കൊടുക്കല് ദീനാണ്, കൊടുക്കാതിരുന്ന നാറുനവനെ നരകത്തിലാണ്. ഒരു മനുഷ്യന്റെ സ്വഭാവം അറിയാൻ പറ്റി ഏകം മാറുകം എന്ന് പറഞ്ഞാൽ കടം കൊടുത്തു നോക്കിയാ മതി, അപ്പോഴറിയാം. പിന്നെ അവൻ പൊന്നു മുരണങ്ങി വിളിച്ചെടുക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ ലോകത്തെ അനുഭവങ്ങളും. അപ്പൊ ചില ആളുകൾ എഴുതിയിരിക്കുകയാണ്, എനിക്ക് എവിടെ നിന്ന തേപ്പ് കിട്ടിയത്. ഒരു കൗമ ഒരു സമൂഹം ഇങ്ങനെ ഇരിക്കുമ്പോ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റൂലല്ലോ. പിന്നെ ചിന്തിച്ചു, അൽഹംദുലില്ലാ പറഞ്ഞോട്ടെ, പറയുന്നതൊക്കെ പറഞ്ഞോട്ടെ, നമുക്കതിലൊന്നും ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നവും നമുക്കില്ല. പറയുന്നവരൊക്കെ പറയാം, നമ്മുടെ ഡ്യൂട്ടി പറയലാണ്. അപ്പൊ ആളുകൾ പലതും പറയും, അതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാകണ്ട. കാരണം അമിതമായി പുകഴ്ത്തുന്നവനെ ആ സൂക്ഷിക്കേണ്ടത്, മോശം പറയുന്നവൻ അത്രയും സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും വേണോന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് കൊടുത്തപ്പോ പോരാ, ഒരു മര്യാദ വേണ്ടേന്ന്, വല അജ്മൽ തരും, മര്യാദ കാണിക്കണ്ടേ എന്ന് ചോദിച്ച ആളിനെ അല്ലാഹുവിന്റെ റസൂല് ഒരു പ്രതികാരവും ചെയ്യാതെ വീണ്ടും അകത്തുപോയി അവശേഷിക്കുന്നത് കൂടി എടുത്തുകൊണ്ട് കൊടുത്തിട്ട് കഥ അഴ്സന്തുയിലേക്ക് ഇപ്പൊ നിനക്ക് സന്തോഷമായോ എന്ന് ചോദിച്ച ഒരേ ഒരു നേതാവ്, ലോകത്തിന്റെ ജേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ്. ഇത് നബി തങ്ങളോട് ചോദിച്ചത് മാത്രമല്ലേ ഉള്ളൂ, ഇത് ചോദിച്ചത് മാത്രമല്ലേ ഉള്ളൂ. എന്നാൽ ഒരു അഹ്റാബി നബി തങ്ങളുടെ മുന്നിൽ വന്നു അത്രേ. ആ അഹ്റാബി മുന്നിൽ വന്നിട്ട് സഹോദരങ്ങളെ, നബിതങ്ങളുടെ രീതായിൽ അങ്ങ് കയറി പിടിച്ചു, ഷോളിൽ അങ്ങ് പിടിച്ചു, നബിതങ്ങളുടെ ഷോളിലെ കയറി പിടിച്ചു. ഒരു അഹ്റാബി വിവരം കുറവാണല്ലോ. ആ അഹ്റാബി പിടിച്ചിട്ട് എന്നിട്ടോ ജദബഹോ ജദബത്തന ശരീര, ഒരറ്റ വലിയങ്ങ് വലിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തെ പിന്നീട് പറയുന്നു, അനസതങ്ങള് കൂടെ നടക്കുന്ന ആളാണല്ലോ. പത്തു വർഷക്കാലം അനസതങ്ങള് നടന്നു പോലെ നടന്നല്ലോ. ഈ അനസ് റളിയല്ലാഹു തആലാ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹത്താ നലറത്തു ഇലാ സഫഹതി ഉനിക്ക് റസൂലില്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ ഈ കഴുത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ وقد وثرت فيه حاشيه الدائم من شده الجذب. കഠിനമായ വലി കാരണം, ശക്തമായി പിടിച്ച് വലിച്ചത് കാരണം, അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുത്തിൽ ആ മുറിവിന്റെ പാട് കണ്ടു ഞാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുത്തിനെ പിടിച്ച് വലിച്ചത് ആരെന്നറിയോ? ഒരു അഹ്റാബിയാണ്. എന്തിനാ പിടിച്ചു വലിച്ചത്? റസൂലുള്ള എന്തോ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നതിന്റെ പേരിലാണോ? അല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ കഴുത്തിൽ കിടന്ന ഷാള് പിടിച്ചു വലിച്ചിട്ട് അനസ്തങ്ങൾ നോക്കുമ്പോ ആ ഭാഗം ഇങ്ങനെ മുറിവ് പറ്റിയിരിക്കുന്നത് കണ്ടു. എന്നിട്ട് ഈ അറബിയായ മനുഷ്യന് പറഞ്ഞ വാക്കം തന്നറിയോ? യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, മുർലീമിന് മാലില്ല, അല്ലദീ ബിയദിക്ക്, നിന്റെ കയ്യിൽ അല്ലാഹയെ പിച്ചതിൽ നിന്ന് എനിക്ക് തരാനുള്ളത് താ മുഹമ്മദേ, നിന്റെ കയ്യിൽ അല്ലാഹ് ഏൽപ്പിച്ചത് എനിക്ക് തരാനുള്ളത് താ മുഹമ്മദ് എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചപ്പോ ഫൽതഫത ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് ആ മനുഷ്യനിലേക്ക് ഇൽതഫത തിരിഞ്ഞു നോക്കി. റസൂലുള്ളാഹി പൊന്നാര ഹബീബ് ആ മനുഷ്യനിലേക്ക് തിരിഞ്ഞു നോക്കി. ഹബീബായ നബി തങ്ങൾ അങ്ങ് ചിരിക്കുകയാ. എന്നിട്ട് സഹാബത്തിനോട് പറയുന്നു, അയാൾക്ക് എന്തെങ്കിലും കൊടുക്ക്, അയാൾക്ക് എന്തെങ്കിലും കൊടുക്ക്. പള്ളിയിലെ ഖതീബ് ജുമാ കഴിഞ്ഞിറങ്ങിയപ്പോ നാട്ടുകാരനായ ഒരു പാവപ്പെട്ടവൻ ഓടി വന്നിട്ട് ഷോളിൽ പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞു, താടോ ഈ ജനങ്ങളോട് പറ എനിക്ക് എന്തെങ്കിലും പിരിവ് തരാനെന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയും ആദ്യം വേണ്ടത് മര്യാദയാണ്, പോയി പഠിച്ചിട്ടുവാ.
അരമ്പപ്പൂവെ ഹബീബേ ആയിരത്താണ്ട് വർഷം പിന്നാലെ ഓടിയാൽ ഞങ്ങളുടെ നേതാവിന്റെ മുമ്പിൽ എത്തിച്ചേരാ. അവിടത്തെയുടെ വിനയത്തിന്റെ, അവിടത്തെയുടെ സഹനത്തിന്റെ, അവിടത്തെയുടെ സൗഹാർദ്ദത്തിന്റെ, അവിടത്തെയുടെ അവധാനതയുടെ മുന്നിൽ എത്തിച്ചേരാ നമുക്ക് സാധ്യമല്ല. അത്രയും വലിയ ഒരു നേതാവ്, എല്ലാരെയും കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിച്ച പ്രവാചകൻ, ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ സഹോദരങ്ങളെ, ഒരു സമൂഹത്തെ മുഴുവനും ഇതിപ്പോ നമ്മൾ ചിന്തിക്കും, എവിടെന്നോ വന്നൊരു അറബി ആയതുകൊണ്ട്, എവിടെന്നോ വന്നൊരു അറബി ആയതുകൊണ്ട് കാണിച്ചതാണ്. അല്ല അല്ല, ഹുനൈനുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്നു, ജയറാനയിൽ ഒരുമിച്ച് കൂടുന്നു. ഹുനൈനുദ്ധം കഴിഞ്ഞ് വരുമ്പോ ജയറാനയിൽ ഒരുമിച്ച് കൂടിയിട്ട് ആ ജയറാനയിൽ പലർക്കും അറിയാം, അവിടെ പോയിട്ടാണ് ഉംറ ചെയ്ത് ഇഹ്റാം കെട്ടി വരുന്നത്. എണ്ണം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോ ഈ നമ്മുടെ എന്താണ് ഈ ഉംറ ഗ്രൂപ്പിലുള്ളത് കൊണ്ട് എണ്ണം പറഞ്ഞാൽ മനസ്സിലാവും. ഒന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ ചെയ്യുന്ന ഉംറ, രണ്ട് ഐഷാ പള്ളിയിൽ പോയി ചെയ്യണ ഉംറ, മൂന്നാമത് പോകുന്ന ഒരു സ്ഥലമുണ്ട് ജയറാന. അപ്പൊ അതിപ്പോ അങ്ങനെ ഒരു സഹജമായി അങ്ങനെ ഒരു നാട്ടു നടപ്പ് പോലെ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതില് ജയറാനയിൽ പോയിട്ട് നമ്മൾ അവിടെ നിൽക്കുമ്പോ ഈ ചരിത്രമൊക്കെ ചിലപ്പോഴൊക്കെ ഉസ്താദന്മാരൊക്കെ ആ കൂടെ ഉള്ള വിശ്വാസികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, അമീർമാർ പറഞ്ഞു കൊടുക്കാറുണ്ട്. അമീർമാർക്ക് അറിവുകൾ എനിക്കറിയില്ല. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ജയറാനയിൽ വന്നിട്ട് ഹുനൈൻ യുദ്ധം കഴിഞ്ഞു വരുമ്പോ ഗനീമത്ത് സ്വത്ത് വീരിച്ചു കൊടുക്കാൻ ആ സമയത്ത് എന്ത് ചെയ്തെന്നറിയോ, ആ യുദ്ധത്തിൽ പങ്കാളിയാകാത്ത ചില പുതുവിശ്വാസികളായ മക്കാർക്ക് കൊടുത്തു. മദീനക്കാരായ അൻസാരികളൊക്കെ നോക്കിക്ക, യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ നോക്കിയിരിക്ക, മക്കാരായ ആ യുദ്ധത്തില് പങ്കാളിയാകാത്ത ഇസ്ലാമിലേക്ക് ആ കാലഘട്ടത്തിൽ അടുത്ത സമയത്ത് കടന്നു വന്ന ചില ആളുകൾക്ക് അത് വീരിച്ചു കൊടുക്കുന്ന രംഗം കണ്ടപ്പോൾ ചില ആളുകൾ അവിടെ നിന്ന് പറഞ്ഞ എന്താണെന്നറിയോ, റസൂലുള്ള കേട്ടില്ല, അപ്പടി നബിതങ്ങൾ കേട്ടില്ല, ചില ആളുകൾ കമന്റ് പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞെന്നറിയോ, അവര് പറഞ്ഞു, ഗഫറല്ലാഹു ലിറസൂലില്ലാ, ഞങ്ങളുടെ റസൂലിനെ അല്ലാ പുറത്തു കൊടുക്കട്ടെ, ആളുകൾക്ക് കൊടുത്തു ഞങ്ങളെ ഒഴിവാക്കി, പക്ഷെ ഞങ്ങളാണ് അഭയം കൊടുത്തത്, ഞങ്ങളാണ് സഹായിച്ചത്, ഞങ്ങളാണ് പ്രൊട്ടക്ഷൻ നൽകിയത്, ഒക്കെ ഞങ്ങളാ, പക്ഷെ ഞങ്ങൾക്ക് തന്നില്ല. സ്വന്തം നാടിനോടുള്ള ചില കൂറ് കാണിച്ചിട്ട് റസൂലുള്ള വരാത്ത ചിലർക്ക് വീരിച്ചു കൊടുത്തിരിക്കുക. ഇത് അങ്ങോട്ട് കൈമാറി അവിടെ നിന്ന് അപ്പുറത്ത് പോയി, അങ്ങനെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളായി ആളുകളുടെ ഇങ്ങനെ ചർച്ചയായപ്പോ റസൂലുള്ളാന്റെ കാതിൽ അതെത്തി. അതെത്തി ആ സമയത്ത് അള്ളാന്റെ ഹബീബ്, ഇത് ബുഖാരി ഷരീഫിലുള്ള ഹദീസാണ്, അള്ളാന്റെ റസൂല് വിളിച്ചിട്ട് അൻസാരികളുടെ നേതാവ് സഅദ് ഇബ്നു ഉബാദയെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ആളുകൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നല്ലോ, ശരിയാണോ? അപ്പൊ അദ്ദേഹം പതുക്കെ അങ്ങ് കൈയൊഴിഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ, അത് ഞങ്ങളുടെ കൂട്ടത്തിലില്ല ഫത്തയാനുന, ചില യുവാക്കൾ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് എന്താ റസൂലെ അങ്ങനെ പറയോ, ചില ആളുകൾ എന്തോ പറഞ്ഞു എന്ന് പറയുന്നു കേൾക്കുന്നു അത്ര തന്നെ. എന്നാ എല്ലാരെയും വിളിക്ക്. മുഴുവൻ അനുസാരികളെയും വിളിച്ചു കൂട്ടുകയാ, എല്ലാ അനുസാരികളെയും വിളിച്ചു കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞെന്തെന്നറിയോ, യാ മഅശറൽ അൻസാർ, ഓ അൻസാരി സമൂഹമേ, അമാ അതൈതുക്കും മുതഫരിഖീന ഫജമഅ അല്ലാഹു സംലകും ബീ, ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ പല തട്ടുകളിലായിരുന്നല്ലോ, ഞാൻ വന്നിട്ടല്ലേ നിങ്ങൾ ഒന്നിച്ചത്. അവര് പറഞ്ഞു, അൽ മിന്നത്തു ലില്ലാഹി വലിറസൂൽ, ഇതൊക്കെ അള്ളാഹുവിനും അങ്ങക്കും ആണ് നബിയേ, ഇതിന്റെ ഒക്കെ ക്രെഡിറ്റ് ഉള്ളത്, ഇതിന്റെ ക്രെഡിറ്റ് മുഴുവനും അള്ളാഹുവിനും റസൂലിനുമാണ്, ഞങ്ങൾക്കല്ല. അല്ലാഹുവിന്റെ റസൂല് വീണ്ടും ചോദിക്കുകയാണ്, യാ മഅശറൽ അൻസാർ, ഓ അൻസാരികളെ, അമാ തറലൗനായി യദ്ഹബന്നാസ്, ജനങ്ങൾ എല്ലാവരും പോകുമ്പോ, പോകുന്ന ആളുകളുടെ കയ്യിൽ ആട്ടിമ്പറ്റങ്ങളെയും അതുപോലെ തന്നെ ഒട്ടക കൂട്ടങ്ങളെയും പിടിച്ചുകൊണ്ട് പോവുകയാ, പക്ഷെ നിങ്ങൾ പോകുമ്പോ എന്നെയും കൊണ്ടാ പോകുന്നത്, അത് നിങ്ങൾക്ക് സന്തോഷമാണോ? ഒരറ്റ
ആദ്യത്തെ ചോദ്യം ഏറ്റവും വലിയ സൈക്യാട്രിസ്റ്റാണ് അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ. അവരുടെ മസ്തിഷ്കത്തിൽ തൊട്ട് സംസാരിക്കുക. അല്ലാഹു റസൂൽ ചോദിച്ചു, ഏ അൻസാരികളെ, ഞാൻ വരുമ്പോ നിങ്ങൾ പല തട്ടുകളിലായിരുന്നില്ലേ, നിങ്ങളെ ഒന്നിപ്പിച്ചതാരാ? അൽ മിന്നത്തു ലില്ലാഹി വലി റസൂൽ, ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അല്ലാഹു റസൂലിനാ. ഞങ്ങൾക്ക് അതിലൊരു അഭിപ്രായം ഇല്ല നബിയേ. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ഫുഖറാക്കളായിരുന്നല്ലോ, അള്ളാഹു നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി തന്നില്ലേ? അവര് പറഞ്ഞ ഒറ്റ വാക്ക് അൽ മിന്നത്തു ലില്ലാഹി വലി റസൂൽ, ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അള്ളാഹു റസൂലിനും. അപ്പൊ ചോദിച്ചു, ഒട്ടക കൂട്ടങ്ങളെയും ആട്ടിൻപറ്റങ്ങളെയും പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു വിഭാഗം, നിങ്ങൾ എന്നെയും കൊണ്ടാ പോകുന്നത്, നിങ്ങൾക്ക് ഏതാ വേണ്ടത്? അവര് ഏകസ്വരത്തിൽ പറഞ്ഞു, യാ റസൂലല്ലാ, ഞങ്ങൾക്ക് അങ്ങ് മതി നബിയേ, ഞങ്ങൾക്ക് അങ്ങ് മതി റസൂല്, ഞങ്ങൾക്ക് ഒട്ടക കൂട്ടങ്ങൾ വേണ്ട, ആട്ടിൻപറ്റങ്ങൾ വേണ്ട, സ്വർണത്തിന്റെ കൂമ്പാരം വേണ്ട, വെള്ളിയുടെ ആഭരണങ്ങൾ വേണ്ട, പട്ടുവസ്ത്രങ്ങൾ വേണ്ട, ഈട്ടപ്പഴത്തിന്റെ കൂനകൾ വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് അങ്ങാണ് അല്ലാഹുവിന്റെ ഹബീബേ, അത് മാത്രം ഞങ്ങൾക്ക് മതിയും. മനസാരികൾ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് എന്താണോ ഇവര് പറഞ്ഞ അതേപോലെ തിരിച്ചു പറയുകയാ. ഇവരാദ്യം പറഞ്ഞ ഗഫറല്ലാഹു ലിറസൂൽ, അല്ലാഹുവിന്റെ റസൂലിന് അല്ല പുറത്തു കൊടുക്കട്ടെ എന്നല്ലേ? അതേ വാക്ക് തന്നെയാണ് റസൂലുള്ളാഹിയും പറഞ്ഞത്. എന്താ ഹബീബായ നബി ഞങ്ങൾ പറഞ്ഞതെന്നറിയോ? ഗഫറല്ലാഹു ലിൽ അൻസാർ, അല്ലാഹു അൻസാരികൾക്ക് പുറത്തു കൊടുക്കട്ടെ. വലി അബിനായിൽ അൻസാർ, അൻസാരികളുടെ സന്താനങ്ങൾക്കും അല്ല പുറത്തു കൊടുക്കട്ടെ. വലി അബിനായി അബിനായിൽ അൻസാർ, അൻസാരികളുടെ മക്കളെ മക്കൾക്കും അല്ല പുറത്തു കൊടുക്കട്ടെ. മൂന്ന് തലമുറ നമ്മൾ നേരെ തിരിച്ച അല്ലാഹുവിന്റെ റസൂല് എന്തോ ഒരു അനീതി കാണിച്ചു എന്ന് ചില ആളുകളുടെ ഇടയിൽ ശൈത്താൻ അങ്ങോട്ട് കയറിയിട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോ അവര് പറഞ്ഞ വാക്ക് ഗഫറല്ലാഹു ലിറസൂൽ, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അവരെ വിളിച്ചിരുത്തിയിട്ട് കാര്യം അങ്ങോട്ട് ധരിപ്പിച്ചപ്പോ അവര് പറഞ്ഞു, നബി അങ്ങ് മതി, ഞങ്ങൾക്കൊരു ചെറിയ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള ദുആ ചെയ്തത് ഗഫറല്ലാഹു ലിൽ അൻസാർ, നിങ്ങൾക്കല്ല പുറത്തു വരട്ടെ. നിങ്ങൾക്ക് മാത്രമല്ല, ഗഫറല്ലാഹു ലി അബിനായിൽ അൻസാർ, നിങ്ങളുടെ മക്കൾക്കും അല്ല പുറത്തു വരട്ടെ. വീണ്ടും മക്കളുടെ മക്കൾക്ക് വല്ല പുറത്തു തരട്ടെ. നമ്മൾ തലതിരിഞ്ഞ സമൂഹമായതുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ അവനെയും വിളിക്കും, അവന്റെ വാപ്പായം വിളിക്കും, അവന്റെ വാപ്പാടെ വാപ്പായം വിളിക്കും. നേരെ തിരിച്ചാണ് അഷ്റഫുൽ ഖൽക്ക് ദുആ ചെയ്തപ്പോ അവർക്കും അവരുടെ മക്കൾക്കും അവരുടെ മക്കളെ മക്കൾക്കും ദുആ ചെയ്തു. അവിടെയാണ് പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും കേൾക്കുന്ന പ്രവാചകരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ എന്റെ സഹോദരങ്ങളോട് അടിവരകിട്ട് പറയുകയാണ്, കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാടുകൾ മാറ്റിക്കൊടുക്കാനും പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസം മാറ്റിക്കൊടുക്കാനും നമ്മൾ കാണിക്കുന്ന ആ ഒരു മനസ്ഥിതി, അത് എവിടെ നിന്ന് പകർന്നു കിട്ടിയതാ? ആരംഭ പൂവായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയതാണ്. കേൾക്കാനൊരു മനസ്സുണ്ടാകണം, കേൾക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. ഞാൻ ഇന്നലെയും ബഹുമാനപ്പെട്ട, ഇന്നിപ്പോ അബൂ റബി ഉസ്താദാ, സത്യത്തിൽ ഞാൻ കൊടുത്ത് തിരിഞ്ഞുപോയി. ഇർഷാദ് ഉസ്താദിനെ ഈ ദിവസം വിളിച്ച് ഞാൻ പറഞ്ഞപ്പോ ഡേറ്റ് കൊടുത്തെങ്കിലും ഇന്ന് ഞാൻ കൊട്ടിയം KMIF സിത്താരയിൽ കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നീട് അവിടെ നിന്ന് വിളിച്ചപ്പോ അമർദീൻ ഉസ്താദിന്റെ വിളിയ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റൂല, ഇവിടെ വന്നേ പറ്റൂ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു, ഉടനെ അബൂ റബി ഉസ്താദനാണ് പിന്നെ ഇന്നലെ അബൂ റബി ഉസ്താദ് അവിടെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അബൂ റബി ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യണം, ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഡേറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ. ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങളുടെ പള്ളിയിൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ആ കടുവയിലാണോ? ഒരു കാര്യം ചെയ്യും, ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇന്നലെ പിന്നെ ഞാൻ പോയി, ഇന്ന് അവിടെ ബഹുമാനപ്പെട്ട ഉസ്താദും പോയി, ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇപ്പൊ സിത്താരയിൽ പ്രസംഗിക്കേണ്ടത് ആ കുട്ടിയത്ത്. അപ്പൊ ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, ലൈവ് കാണുന്നവരായതുകൊണ്ട് ഞാൻ പറയാ, ഉമർബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി ഇങ്ങനെ, ഞാൻ അവസാനിപ്പിക്കുക, 15 മിനിറ്റ് എനിക്ക് സമയമുള്ളൂ. ഉമർബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനിടയില് അസ്ലം എന്ന് പറയുന്ന വൃത്തിയനുണ്ട്, എന്ന് പറഞ്ഞാൽ സെർവന്റ്, PA, മന്ത്രി, പ്രധാനമന്ത്രിയായ പ്രസിഡന്റായ ഉമർബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി ഇങ്ങനെ ഒരു വീട്ടില് ഒരു ഉമ്മ കരയാണ്. ആ കരയുന്ന ഉമ്മാടെ ശബ്ദം കേട്ടപ്പോ ഓടി ചെന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ PA യും കൂടെ വിളിച്ചുകൊണ്ട് വീട്ടിനകത്തേക്ക് അങ്ങ് ഇടിച്ചു കയറി.
എന്താ പ്രശ്നം? ആ സമയത്ത് ഉമ്മാടെ വീട്ടിൽ, ആ വൃദ്ധയായ സ്ത്രീയുടെ വീട്ടില് ഭക്ഷണമില്ല, വെള്ളമില്ല, കിടക്കാൻ സൗകര്യമില്ല, അവര് ഞെരിപിരി കൊള്ളാൻ ആ സമയത്ത് ചാടി എണീറ്റു റളിയല്ലാഹു തആല അൻഹു. ബൈത്തുൽ മാലിൽ നിന്ന് ഈത്തപ്പഴം എടുത്തു, ഗോതമ്പ് എടുത്തു, അവർക്ക് ആവശ്യമായ എല്ലാം എടുത്തു രണ്ട് മൂന്ന് സഞ്ചികളിലാക്കി എടുത്തിട്ട് ഇങ്ങനെ തൂക്കാൻ ശ്രമിക്കുമ്പോ പിയെ വന്നിട്ട് പറയുന്നു, അസ്ലം റഹിമഹുള്ള വന്നിട്ട് പറയുന്നു, തങ്ങളെ ഞാൻ ചുമന്നോളാം. ആ സമയത്ത് മഹാനായ ഉമർ തങ്ങള് ഈ പിയെയോട് മന്ത്രിയോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? അത്തഹമിലു ഔസാരി യൗമൽ ഖിയാമ, ഏ അസ്ലമേ, നാളെ പരലോകത്തിന്റെ തിന്മ നീ ചുമക്കുവോ? ഇല്ല തങ്ങളെ, എന്നാ ഇനി ഞാൻ ചുമന്നോളാം. അത് ചുമന്നിട്ട് പാതിരാത്രിയുടെ നിശബ്ദതയിൽ രാത്രിയുടെ ഇരുളിനെ കീറിമുറിച്ചുകൊണ്ട് ആ വൃദ്ധയുടെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ആ പ്രിയപ്പെട്ട വൃദ്ധയായ ഉമ്മയുടെ അടുക്കളയിൽ ചെന്ന് അതിനെ പാകം ചെയ്തിട്ട് അവരുടെ അടുത്ത് വന്നിരുന്നിട്ട് റൊട്ടി ഇങ്ങനെ പീസാക്കിയിട്ട് അവരുടെ വായിലേക്ക് വെച്ചുകൊടുത്ത് അവർക്ക് ആവശ്യമായ വെള്ളം ചൂടാക്കി കൊടുത്ത് മനോഹരമായി അവർ വയറു നിറച്ച് കഴിച്ചതിന് ശേഷം ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ വേണ്ടി ഉമർ റളിയല്ലാഹു തആല എണീക്കുമ്പോ ആ ഉമർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ആ പ്രിയപ്പെട്ട വൃദ്ധയായ കണ്ണുകുടിഞ്ഞ കവിളുകുടിഞ്ഞ എല്ലുന്തിയ വയറൊട്ടിയ പട്ടിണി പേക്കോലമായിരുന്ന ആ പാവപ്പെട്ട ഉമ്മ പറഞ്ഞത്, പൊന്നുമോനെ നീ ആരാണെന്ന് എനിക്കറിയില്ല, നീ ആരാണെന്ന് എനിക്കറിയില്ല. നോക്കണം, അവിടത്തെ ഭരണാധികാരിയായ അമീറുൽ മുഅ്മിനീനെ കണ്ടിട്ടില്ല ഉമ്മ. പുറം ലോകം കാണാത്ത ഉമ്മ പറഞ്ഞു, മോനെ നീ ആരാമെന്ന് എനിക്കറിയില്ല, പക്ഷേ വല്ലാഹി പടച്ചവനെ തന്നാണ് സത്യം. ലഅംദ ഖൈറു മിൻ ഉമർ ബിൽ ഖത്താബ്, നീ ഉമറിനെക്കാലും കൊള്ളാം, നീ ഉമറിൽ ഫാറൂഖിനെക്കാലും കൊള്ളാം. ഇവിടെ ഒരാൾ ഭരിക്കുന്നുണ്ടല്ലോ, ഇവിടുത്തെ മദീനയുടെ ഭരണാധികാരി ഉണ്ടല്ലോ, അമീറുൽ മുഅ്മിനീൻ ഉണ്ടല്ലോ, ആ ഉമറിനെക്കാലും നീ കൊള്ളാം മോനെ, ആ ഉമറിനെ താഴെ ഇറക്കിയിട്ട് നീയാണ് അമീറുൽ മുഅ്മിനീൻ ആകേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? ഉടൻ തന്നെ ആ ഉമ്മയെ പിടിച്ചെണീപ്പിച്ചിട്ട് ആരും ഇല്ലാതിരുന്ന നിങ്ങൾക്ക് രാത്രി വന്ന് ഞാൻ ഗോതമ്പ് പൊറോട്ടി ഉണ്ടാക്കി തന്ന് വായിൽ വെച്ച് തന്നപ്പോ തോന്നിയ സംഭരണം ചോദിച്ചിട്ട് നമ്മൾ പറ്റുമെങ്കിൽ വിരൽ വാക്കത്തിട്ട് തിന്നാനിരിക്കുന്ന കൂടെ നമ്മൾ തോണ്ടിപ്പുറത്ത് വെക്കും. ഇതല്ലേ നമ്മൾ ചെയ്യാ? കിളവിക്ക് ഇപ്പൊ ഞാൻ ആഹാരം തരാന്ന് പറഞ്ഞ് നമ്മൾ അതെല്ലാം പിടിച്ചു വാങ്ങിയിട്ട് തിരിച്ചുകൊണ്ടുപോകൂലേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാടി എണീറ്റിട്ട് പറവകൾ പറക്കും പോലെ ഓടി മദീനത്തുൻ നബവിയിലേക്ക് ഓടിയപ്പോ അസ്ലം തങ്ങൾ പിന്നാലെ ഓടി എത്താൻ പറ്റുന്നില്ല, കൂടെ എത്താൻ പറ്റുന്നില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനത്തുൻ നബവിയിലെത്തുന്ന സമയത്ത് ബിലാൽ മുഅദ്ദിൻ മഹാൻ മദീനത്തുൻ നബവിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു, സുബഹിന്റെ ബാങ്ക്. ആ ബാങ്ക് കേട്ട മാത്രയിൽ മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ ഇമാമത്ത് നിൽക്കുമ്പോ അസ്ലം തങ്ങൾ പറയുന്നു, ഞാൻ ഏറ്റവും പുറകിലത്തെ സഫിലായി എനിക്ക് സ്ഥലം കിട്ടിയത്. ഞാൻ അങ്ങനെ പുറകിലത്തെ സഫിൽ നിന്ന് നിസ്കരിക്കുമ്പോ വിശുദ്ധ ഖുർആനിന്റെ വഖീഫൂഹും ഇന്നഹും മസ്ഊലൂൻ എന്ന ആയത്ത് ഓടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുന്നത് കേട്ടിട്ട് ഞാൻ പുറകിലെ സഫിൽ നിൽക്കുക, ഏറ്റവും പുറകിലത്തെ സഫിൽ ആ കരച്ചിൽ കേൾക്കാൻ കഴിയുമായിരുന്നു. നമ്മുടെ മക്കൾ കരയുമ്പോ നമ്മൾ പറയും, മക്കളെ കൂടുതൽ കരയരുത്, നിങ്ങൾക്ക് പനി പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയൂലേ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവന്റെ മുമ്പിലും നിർത്തപ്പെടുമെന്ന് പറഞ്ഞ ആയത്ത് എത്തിയപ്പോൾ കരഞ്ഞ് 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 പനി പിടിക്കുകയാ. എത്ര ദിവസമെന്നറിയോ? ഒരു മാസക്കാലം ആ ഒരൊറ്റ കാരണം കൊണ്ട് പനിച്ച് പൊരിഞ്ഞു വറച്ച് കിടക്കുകയാ. ആ ഉമ്മയുടെ വിശപ്പിന്റെ വിളിയാണ് കേൾക്കാൻ ഒരു അമീറുൽ മുഅ്മിനീന്റെ മനസ്സ് വന്നപ്പോ മതില് കെട്ടി അടയ്ക്കാൻ നിന്നില്ല ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, അവർക്ക് ഹൃദയത്തിന്റെ മതിൽ കെട്ടുകളെ മാറ്റിയിട്ട് ആ ഹൃദയത്തിന്റെ തുടിപ്പ്, ഹൃദയം ഇടിക്കുന്ന മിടിപ്പ് അത് തന്റെ പ്രിയപ്പെട്ടവർക്ക് തുറന്നു വെച്ചു കൊടുത്തിട്ട് അതിനെ ഭക്ഷണം പാകം ചെയ്തവർക്ക് വേണ്ട സൗകര്യം കൊടുത്തിട്ട് പിന്നെ പ്രത്യേക നിരീക്ഷണത്തിലാക്കി, അവർക്കൊരു കുറവും വരാൻ പാടില്ല. സഹോദരങ്ങളെ, ഇതായിരുന്നു ഒരു മനസ്സ് എങ്കിൽ നമ്മൾ കേൾക്കാൻ തയ്യാറാകണം. കാരണം നമുക്ക് ഒരു നേതാവുണ്ടെങ്കിൽ, ഞാനിത് പറഞ്ഞത് ഖത്താബിന്റെ ഹംദമ്മയുടെ മകനായി മദീനയുടെ മക്കയുടെ മലമടക്കുകളിൽ ആട്ടിൻപറ്റങ്ങളെ മേച്ച്, അജിയാദ് പർവ്വതനിരകളിൽ ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടന്നിട്ട് സിറിയയിലും യമനിലും ഒരുപാട് വസ്ത്ര വ്യാപാരം നടത്തി പട്ടുവസ്ത്ര വ്യാപാരിയായി മാറി അവസാന മുക്കാല ചന്തയുടെ ലീഡറും മുതലാളിയുമായി ആ ചന്തയുടെ മുതലാളി ായി മാറി അവസാനം രബിതങ്ങളെ കൊല്ലാൻ വേണ്ടി ഉരുപ്പിടിച്ച ഗഡ്ഗവുമായി കടന്നു വന്നിട്ട് സൂറത്ത് ത്വാഹായുടെ ഏതാനും ചില ആയത്തുകൾ കേട്ടിട്ട് അവസാനം ഹിദായത്തിന്റെ പ്രകാശം ഹൃദയാന്തരാളങ്ങളിൽ ഉളിയിട്ടിറങ്ങിയപ്പോൾ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയിട്ട് ധീരേതിഹാസം വിരചിച്ച് ഏറ്റവും വലിയ ധീരനായ പ്രവർ
പ്രവാചകന്റെ ഏറ്റവും വലിയ സമ്പര സഹചാരിയായി മാറിയ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മഹത്വമായിരുന്നില്ല ആ ഉമ്മയുടെ മുൻപിൽ ആ മഹാനായ ഉമർ തങ്ങൾ കാണിച്ചത് മറിച്ച് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേൾക്കാൻ തീരുമാനിച്ച കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിച്ച ഹൗലത്ത് ബിന്തു തഅലബയുടെ ചരിത്രം പോലെ കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിച്ച ഒരു സ്ത്രീയെ ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചു അതാണ് അതാണ് എല്ലാവരെയും കേട്ട പ്രവാചകൻ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാണ് കേൾക്കേണ്ടത് കേട്ടില്ലെങ്കിൽ നമ്മൾ നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചവരാണ് ഇത് പറയുമ്പോഴും ഞാൻ പറയുന്നു എല്ലാം കേൾക്കരുത് എല്ലാം കേൾക്കരുത് ആ ഭാഗം കൂടി പറഞ്ഞെങ്കിൽ മാത്രമേ അല്ലാഹ് സ്വർഗത്തെ പറഞ്ഞാൽ നരകത്തെ കൂടെ പറഞ്ഞിട്ടേ പോവുള്ളൂ അല്ലാഹു അമലു സ്വാലിഹാത്തിനെ പറഞ്ഞാൽ അമലു സയ്യിആത്തിനെ പരിചയപ്പെടുത്തും അല്ലാഹു എവിടെ ഖൈർ പറഞ്ഞാൽ അപ്പുറത്ത് ശർറു പറയും എവിടെ ജിജാല് പറഞ്ഞാൽ അപ്പുറത്ത് നിസാഹ് പറയും എവിടെ ആകാശം പറഞ്ഞാൽ അവിടെ ഭൂമി പറയും എവിടെ സുഖം പറഞ്ഞാൽ അവിടെ ദുഃഖം പറയും കാരണം എല്ലാം ഇണകളാണ് അല്ലാഹുവിന്റെ ഭാഷാ പ്രയോഗങ്ങളും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ എല്ലാം കേൾക്കണം കേൾക്കേണ്ടത് കേൾക്കണം എന്ന് പറയുമ്പോഴും എല്ലാം കേൾക്കരുത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എല്ലാം നമ്മളെ കേട്ട് കളയരുത് എന്തുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആ സമയത്ത് നമ്മൾ എന്തോ കേൾക്കുകയാണ് സൂറത്തിൽ ഖസസ് പറയുകയാ എന്താ കേട്ടതെന്നറിയോ സൂറത്തുൽ ഖസസിൽ അല്ലാഹു പറയുകയാണ് ഏതെങ്കിലും പാഴായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പാഴായ കാര്യങ്ങൾ കേൾക്കുമ്പോ അവര് ഒഴിവായി നിൽക്കണമെന്ന് മാത്രമല്ല പറയേണ്ട വാചകം എന്തെന്നറിയോ നിങ്ങൾക്ക് നിങ്ങളുടെ പണി എനിക്ക് എന്റെ പണി കേൾക്കാതിരിക്കല നിങ്ങളുടെ പണി പറയലാണ് നിങ്ങൾ നിങ്ങളെ പണിയെടുത്തോ ഞാൻ എന്റെ പണി എടുക്കുകയാണ് പമ്പര വിഡ്ഢികളോട് എനിക്ക് വിജയത്വമില്ല എനിക്ക് അവരോട് കൂടാൻ കഴിയില്ല ഒരു ഹദീസ് എന്താണെന്നറിയോ അല്ലാഹു റസൂൽ പറഞ്ഞ കഫാ ബിൽ മറി കദിബാ ഐ യുഹദ്ദിസ ബി കുല്ലി മാ സമിഅ കേട്ടതെല്ലാം പറയൽ കളവ് പറയുന്നതിന് മതിയായതാണ് കളവ് പറയുന്നത് എന്താണ് അത് കേട്ടതെല്ലാം പറയൽ കേട്ടതെല്ലാം പറയൽ നിങ്ങൾ നോക്ക് എത്ര കണ്ണുണ്ട് രണ്ട് കണ്ണാ അല്ലേ എത്ര ചെവിയുണ്ട് രണ്ട് ചെവിയാ ഒരുപാട് കാണണം ഒരുപാട് കേൾക്കണം പക്ഷേ അല്ല നാക്കൊന്നേ തന്നുള്ളൂ ഒത്തിരി കണ്ട് ഒത്തിരി കേട്ട് ഇത്തിരി പറയണം അതാണ് ഒരുപാട് കാണൂ ഒരുപാട് കേൾക്കൂ പക്ഷേ അതിനെ സ്കാൻ ചെയ്ത് അതിനെ സ്ഫുടം ചെയ്ത് അതിനെ നെല്ലും പതിനും തിരിച്ച് പറയുമ്പോ ചിലതേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കഫാ ബിൽ മർഇ കദിബൻ അയുഹദ്ദിസ ബികുല്ലി മാ സമിഅ കേട്ടതെല്ലാം പറയാൻ നിൽക്കരുത് അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോ ചിലത് കേട്ടിട്ട് ദാ ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ പുറത്തേക്ക് കളയണം ഇതിനിടയിൽ വർക്ക് ചെയ്തിട്ട് ഈ ദ്വാരത്തിൽ കൂടെ പുറത്തു വരാതിരുന്നാൽ മതി കേറേണ്ട സ്ഥലത്തൂടെ കേറിയിട്ട് ഇറങ്ങേണ്ട സ്ഥലത്തൂടെ അങ്ങോട്ട് ഇറങ്ങണം എൻട്രൻസും എക്സിറ്റും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ് ഇത് എൻട്രൻസ് ആണെങ്കിൽ ഇത് എക്സിറ്റ് ആണ് ഇത് എൻട്രൻസ് ആണെങ്കിൽ ഇത് എക്സിറ്റ് ആണ് മറിച്ച് ഇത് രണ്ടും എൻട്രൻസ് ആയിക്കൊണ്ട് ഇത് എക്സിറ്റ് ആകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഏത് പിഴവുള്ള കാര്യങ്ങൾ കേട്ടാലും നിങ്ങൾ അങ്ങ് മാറിയേക്കണം നിങ്ങൾ പറയേണ്ടത് വക്കാലൂലനാഴമാലുരാക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പണി എനിക്ക് എന്റെ പണി ജാഗിരി എനിക്ക് വിഡ്ഢികളോട് വിജയത്വമില്ല ഇത് പറയാൻ നമുക്ക് കഴിയണം അതിന്റെ ഏറ്റവും വലിയ തെളിവെന്തെന്ന് ചോദിച്ചാൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുകയാ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങിയെങ്കിൽ അതേ അവിടുത്തെ പ്രിയതമയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാ ആയിഷ ബീബി റളിയല്ലാഹു തആലക്കെതിരെയുള്ള ആ ഒരു വ്യഭിചാര ആരോപണമുണ്ടല്ലോ ആയിഷ ബീബി റളിയല്ലാഹു തആലക്കെതിരെയുള്ള ആരോപണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പലരും പറഞ്ഞു നടന്നപ്പോ സഹോദരങ്ങളെ അതിൽ ഒരു സഹാബി കൂടി ഉണ്ടായിരുന്നു ഒരു സഹാബി എന്ന് പറഞ്ഞാൽ അത് പറയുന്നതിന് പ്രത്യേക അർത്ഥം ഉണ്ട് ആ സഹാബി ആരാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ
അവരെ ബദരിയായിരുന്നുവെന്ന പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കി അവർ പശ്ചാത്തപിച്ച് സൂറത്തുൻ നൂർ അല്ലാഹു ഇറക്കി കൊടുത്തപ്പോ എല്ലാ തിന്മയിൽ നിന്നും അവരെ മാറി നിന്നതാ ആയിഷ ബീവിയുടെ ആരോപണം ഇറങ്ങുന്ന സമയത്ത് അല്ലാഹു ആയിഷ ബീവിയെ പറ്റി പൂർണ്ണമായ നിരപരാധിത്വം തെളിയിച്ചു കൊണ്ട് ഒരു അധ്യായം തന്നെ അവതരിപ്പിച്ചപ്പോ അതിൽ രണ്ട് സ്ഥലത്ത് അല്ലാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട് മുസ്ലിമേ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒന്നറിയുമ്പോ പെട്ടെന്ന് തന്നെ അങ്ങ് പ്രചരിപ്പിച്ചേക്കല്ലേ പെട്ടെന്ന് തന്നെ അതങ്ങ് എല്ലാവരിലും എത്തിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല നടൻ സലീംകുമാർ 15 തവണ മരിച്ചു ഇപ്പോഴും ഹയാത്തിലുണ്ട് ഇപ്പോഴും ഹയാത്തിലുണ്ട് എത്ര ആളുകളെ എത്ര സമയത്താ കൊന്നിരിക്കുന്നത് സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു സംവിധായകനി അടുത്ത സമയത്ത് മരിച്ചു അയാൾ മരിക്കുന്നതിന് മുമ്പേ മരിച്ചു അയാൾ മരിക്കുന്നതിന് മുമ്പേ മരിച്ചു നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി 1000 വട്ടം ഞാൻ പറയുകയാണ് നിരീശ്വരവാദികൾ കൂടിക്കൊണ്ടിരിക്കുന്നത് ഈ ലൈവ് പ്രോഗ്രാം ഉള്ളത് ഒരു സംശയ കാര്യത്തിലില്ല ഒരു സംശയക്കാര്യത്തിലില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഉപകാരവും ഉപദ്രവവും ഒരുപോലെ ഉള്ള ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ നിസ്സാര കാര്യങ്ങൾ മതി എന്തെങ്കിലുമൊക്കെ അങ്ങ് പ്രചരിപ്പിക്കുക എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ പൊന്നാര നബി തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ ഒരു ചെറിയ വ്യത്യസ്തത അത് പള്ളിയിൽ നല്ലതാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് കളർ ബൾബൊക്കെ ആവാം ഈ കളർ ബൾബൊക്കെ നല്ലതാണ് അല്പ കളർ ബൾബൊന്നും കുഴപ്പമില്ല എന്ന് ഞാൻ പ്രസംഗിച്ചു പ്രസംഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു ഉസ്താദെ വിഷമമില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം എനിക്ക് വിഷമമുള്ളത് കൊണ്ട് പറയാം എന്താ നിങ്ങൾ പറഞ്ഞല്ലോ ആവശ്യത്തിന് കള്ളം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് എനിക്കതിൽ വിഷമം ഞാൻ രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഇല്ല ഉസ്താദ് പറഞ്ഞു നിങ്ങൾ ഒന്നുകൂടി അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ആവശ്യത്തിന് കള്ളം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നാ ഈ മൂപ്പര് വന്നിട്ട് മുകളിലത്തെ നിലയിൽ ആ പ്രസംഗമൊക്കെ ഇരുന്നത് ഹക്കനായി പറയുന്നത് സംഭവം ഞാൻ പറഞ്ഞത് ആവശ്യത്തിന് കളർവൽ ഭാവം കുഴപ്പമില്ലെന്നാ പറഞ്ഞത് മൂപ്പര് കേട്ടത് ആവശ്യത്തിന് കള്ളം പറയുന്നോണ്ട് കുഴപ്പമില്ലെന്നാ പിന്നെ ചൂടപ്പം പോലെ അങ്ങോട്ട് വെക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേട്ടതെല്ലാം പറയാൻ പാടില്ല ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രത്തിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നബിതങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ആയത്തിറക്കുമ്പോ സൂക്തമിറക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹുവിനെ പറ്റിയിട്ട് അപവാദം പറഞ്ഞ വിഭാഗത്തിനെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ രണ്ട് സ്ഥലങ്ങളിൽ ചോദിക്കുന്നുണ്ട് ഒന്ന് ലൗലാ ഇദ് സമിഅ്തുമൂഹു ലന്നല മുഅ്മിനൂന വൽ മുഅ്മിനാതു ബി أنفسهم خيرا وقالوا هذا إفق مبين നിങ്ങൾ ഈ വാർത്ത കേട്ട സന്ദർഭത്തിൽ നിരപരാധിത്വം തെളിയിച്ചിട്ടാണ് അല്ലാഹു ചോദിക്കുന്നത് പറഞ്ഞവരെ പറഞ്ഞു നടക്കട്ടെ പക്ഷെ നിങ്ങളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു പോയല്ലോ മുഅ്മിനീങ്ങളായ പലരും അത് ഏറ്റെടുത്തല്ലോ അങ്ങനെ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ലൗലാ ഇദ് സമിഅ്തുമൂഹു ഇത് കേട്ട മാത്രയിൽ ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബി അൻഫുസിഹിം ഖൈറാ നിങ്ങൾ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഖൈർ മാത്രം നിങ്ങൾ ഭാവിച്ചിരുന്നെങ്കിൽ എന്നിട്ടോ ഹാദാ വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ ഇത് വല്ലാത്തൊരു ആരോപണമാണെന്ന് എന്തേ നിങ്ങൾ പറയാത്തത് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല അല്ലാഹുക്ക് നിർത്താൻ പറ്റുന്നില്ല വീണ്ടും ചോദിക്കുകയാണ് മൂന്ന് കാര്യങ്ങൾ പിന്നെ അല്ലാഹ് അവരോട് പറഞ്ഞു എന്നിട്ട് നാലാമത് വീണ്ടും അല്ലാഹ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും പോലെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് പോലെ അല്ലാഹു മൂന്ന് ഇത് കഴിഞ്ഞ് മൂന്ന് നാല് കാര്യങ്ങൾ വീണ്ടും അവരോട് പറഞ്ഞിട്ട് വീണ്ടും അല്ലാഹ് ചോദിക്കുകയാണ് വലൗല ഇദ് സമിഅ്തുമോ قلتم ما يكون لنا أن نتكلم ببهتا أن نتكلم بهذا سبحانك هذا بهتان عظيم വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറാണ് അല്ല പറയുന്നു നിങ്ങളത് കേട്ട മാത്രേ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റിയില്ല ഇത് ഞങ്ങളെ കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല ഇത് വ്യക്തമായ ആരോപണമാണ് ഇത് ശരിയായ ആരോപണം ഇത് ശരിയായ രീതിയല്ല എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല അല്ല ചോദിക്കുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ കേൾക്കേണ്ടത് കേൾക്കണം പക്ഷെ എല്ലാം കേട്ടിട്ട് വിളമ്പാൻ നിൽക്കരുത്
عائشة بيبي رضي الله عنها غنيت بيسيك تلي جودين جودين جد آرودام نريو لولا إير سميتمو ولولا إير سميتمو إيرند جوديم آرودان يم نريو أدغوري فرنيتني أنا بسان بيكا بريء بطبري إير جوديم جودي كم نر آرودان سواه بتنودا ماترانا إير سواه باكليل آروند ورب بديدي إللي إير بديدي أنا الله برم نريف ألو ما سيتم كد غفرت لكم سبحان الله إي بدريينغل أبران يلام هم الرجال بلا هم الجبال بلا كدغيري فيهم تين بلساد تنكو برا പർവ്വത സമാനമായ ആണത്വത്തിന്റെ പ്രതീകമായ ആണത്വത്തിന്റെ തണ്ടേടത്തിന്റെ പ്രതീകമായ പർവ്വതം പോലെ ഉറച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ട ബദരീങ്ങളെ നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോ നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുക എന്തു വേണോ നിങ്ങൾ ചെയ്തോ ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുകയാ ആ പറഞ്ഞ ഒരു ബദരി അടക്കമുള്ള സഹാബത്തിനോട് അല്ലാ ചോദിക്കുകയാണ് ലൗലാ സമയത്തുമോ ولولا إذ سمعتمو കേട്ടപ്പോൾ പറയാത്തതെന്തേ കേട്ടൽ നിങ്ങൾ വിശ്വസിച്ചതെന്തേ ആലോചിക്കണം സഹോദരങ്ങളെ അതുകൊണ്ട് ഏത് കുടുംബത്തിലുള്ള ആളാണെങ്കിലും എന്ത് കേട്ടാലും ഖുർആൻ പറയുന്നു നിങ്ങൾ അതപ്പടി വിശ്വസിക്കാൻ പാടില്ല അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് എല്ലാരെയും കേട്ട പ്രവാചകനാണ് ഒരു ഭാഗത്തെ സ്ത്രീകൾ വന്ന് ചോദിക്കുമ്പോൾ പറയുമ്പോൾ അവരെ കേൾക്കാനുള്ള മനസ്സ് കാണിച്ച പ്രവാചകൻ അല്ലാഹുവിന്റെ ഹബീബ് ഇവിന്റെ മുമ്പിൽ പട്ടിണി പാവങ്ങൾ വന്ന് വിളിക്കുമ്പോ അവരെ കേൾക്കാനുള്ള മനസ്സ് കാണിച്ച പ്രവാചകൻ വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞത് ഉദുനു ഖൈരില്ലക്കും നിങ്ങളിൽ നന്മ വരുന്നതൊക്കെ കാണുന്ന കേൾക്കുന്ന പ്രവാചകനാണ് പക്ഷെ ശത്രുക്കൾ പറഞ്ഞു വരട്ടിയത് ഹുവ ഉദുൻ എല്ലാം ചെവിട് കൊടുത്ത് കേൾക്കുന്ന എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞപ്പോ അല്ല ഒരിക്കലുമല്ല അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങൾക്ക് ഗുണമായത് മാത്രമേ കേൾക്കുകയുള്ളൂ അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പാഠം ഉൾക്കൊള്ളാൻ നമ്മുടെ ജീവിതത്തിന്റെ മാളകളിൽ നമുക്ക് ഉപകാരപ്രദമാകുന്ന നമുക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ പ്രചരിപ്പിച്ച് കേട്ട് പറഞ്ഞ് മിണ്ടി കണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ബാധ്യത സമ്പൂർണമായി ഇസ്ലാമിന്റെ ചിട്ടയിൽ അതബോധ മര്യാദയോടെ ജീവിച്ച് അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ പുഞ്ചിരിക്കുന്ന വദനത്തോടെ മരണപ്പെട്ട് അവസാനം ഒരു സമൂഹം നമ്മൾ ആദരിക്കുന്ന ബഹുമാനപ്പെട്ട കടുവയിൽ തങ്ങളുപ്പാപ്പയെ പോലെ ഒരു സമൂഹം മുഴുവനും നമ്മളെ ആദരിക്കുന്ന നമ്മുടെ ജീവിതം കൃത്യമായി അനുധാവനം ചെയ്യാൻ കാണിക്കുന്ന മനസ്സോടെ ആ ഒരു നല്ല നിലയിൽ ജീവിക്കുന്നതിന് അർത്ഥം വന്ന് ഇന്നാനഹനുഹിയിൽ മൗതാവന കിട്ടുമാ കദ്ദമോ ആസാറകും നമ്മൾ ചെയ്ത അമലുകൾ മാത്രമല്ല ആസാറകും നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് പോയ ആസാറുകളെയും ആ പരിശുദ്ധ ശുദ്ധമായ കബറിടത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പ്രതിഫലമായി തരുമെന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യാസീനിന്റെ ആയത്ത് നമ്മുടെ ജീവിതത്തിലെക്കാലവും ഉണ്ടാകട്ടെ.